സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ആത്മകഥാ സ്വഭാവമുള്ള ഒരു ഗീതം കൊണ്ടാണ് പ്രഭാഷകൻ തന്റെ ഗ്രന്ഥത്തിന്റെ അവസാന ഭാഗത്തെ കുറിക്കുന്നത്. പ്രഭാഷകൻ 51:12 മുതൽ താൻ നന്നേ ചെറുതായിരുന്നപ്പോൾ മുതൽ അവൻ ദൈവിക ജ്ഞാനത്തെ തേടിക്കണ്ടെത്തി അതിനെ ആഞ്ഞുപുണരുന്നത് അവൻ പ്രസ്താവിക്കുന്നു. പ്രണയതീവ്രതയോടെ താൻ ശിശുവായിരുന്നപ്പോൾ, അപക്വനായിരുന്നപ്പോൾ എന്ന് പ്രവാചകൻ പറഞ്ഞ ആ പ്രായം മുതലേ, ജർമ്മ്യ 1:6, അവൻ അന്നു മുതൽ ഇന്നോളം ഈ ജ്ഞാനത്തെ പരിപോഷിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ജ്ഞാനം ഒരു ദൈവിക ദാനമാണ്, പക്ഷേ നാം അതിനെ വളർത്തിയേറ്റിക്കൊണ്ടേയിരിക്കണം സ്വന്തം ജീവിത വഴികളിൽ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം കണ്ടതുപോലെ തന്നെയാണത്. നമ്മുടെ ആധ്യാത്മിക വഴികളിൽ ഒരു വളർച്ച വളരെ പ്രധാനമാണ്. വിത്തുകൾ ഫലവൃക്ഷങ്ങളാകുന്നതുപോലെയും തുടർന്നും നിലയ്ക്കാത്തൊരു വളർച്ചയുടെ പ്രയാണമുണ്ടതിൽ. മൊട്ടുകൾ നല്ല മുന്തിരിഫലങ്ങളാകുന്നതുപോലെയാണിതെന്ന് പ്രഭാഷകൻ പറയുന്നു. ഇന്നലെ നാം കണ്ട അത്തിമരത്തിന്റെ പ്രഹസനമോ ഫലരാഹിത്യമോ അതിനില്ല. ഇന്ന് സങ്കീർത്തനം 19:8-11 വരെയും സമാനമായ ഒരു ഗതി തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ഉറവിടമെന്ന് തിരിച്ചറിയുന്ന സങ്കീർത്തകൻ ദൈവത്തിന്റെ വഴികളും ചട്ടങ്ങളും ദൈവഭയവുമെല്ലാം തേൻ പോലെ മധുരിക്കുന്ന അനുഭവങ്ങളായി അവൻ പുണരുകയാണ്, പൊന്നിനേക്കാളും വെള്ളിയേക്കാളും ശ്രേഷ്ഠവും അഭികാമ്യവുമായി. ഭയമെന്നത് ഇവിടെ ദൈവത്തെ മാരകമായി ഭയക്കുന്നതിനെ കുറിക്കുന്നതല്ല, ദൈവത്തോട് വിധേയപ്പെടുന്നതിനെയും ദൈവമഹത്വം തിരിച്ചറിയുന്നതിനെയും കുറിക്കുന്ന പദമാണ്. അതേസമയം ഇന്ന് സുവിശേഷത്തിൽ നാം കാണും വേറൊരു തരം ഭയം, ഫരിസേയരുടെ ഭയപ്പാടുകളെക്കുറിച്ച്. ഇന്നലെയും അതുണ്ടായിരുന്നു. നാഥനോട് ചോദ്യം ചോദിക്കാനും എതിരിടാനും അവർക്ക് ഭയമായിരുന്നുവെന്നായിരുന്നു ഇന്നലെ പറഞ്ഞതെങ്കിൽ, ഇന്നിതാ അവർ ജനത്തെ ഭയപ്പെട്ടുവെന്നാണ് പറയുന്നത്. മർക്കോസ് സുവിശേഷത്തിൽ ഈ ഭയം, ഫോബിയ, കുറിക്കുന്നത് ക്രിസ്തുവിൽ നിന്ന് അകന്നു മാറുന്ന മനുഷ്യരുടെ ഹൃദയവികാരങ്ങളെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പരിചയിച്ചൊരു വാക്കുണ്ടല്ലോ, ഓ ലാം, സ്ഥലകാലങ്ങളുടെ അനന്തവിസ്താരം, സ്പേഷ്യസ്നെസ് ഓഫ് ഇറ്റേണിറ്റിയെ കുറിക്കുന്ന ഒരു വാക്ക്. ഈ വിസ്തൃതിയുടെ നടുവിൽ നമ്മൾ മനുഷ്യരെന്ന രീതിയിൽ അപ്രസക്തരും അരക്ഷിതരുമാണെന്ന് തോന്നിയേക്കാം. ജീവിതം എവിടെ എപ്പോൾ എന്തായിത്തീരുമെന്നൊരു ഭയം. ഈ ഭയത്തിൽ നിന്ന് നിരാശയും ഉടലെടുക്കാം. പക്ഷേ ഇതേ ഭയം തന്നെയാണ് പ്രത്യാശയിലേക്ക് നമ്മെ വഴി നടത്തുന്ന ആദ്യ ചലനവും. അനിശ്ചിതത്വങ്ങളുടെ നടുവിലാണ് ഭയവും പ്രത്യാശയും പ്രവർത്തിക്കുന്നത്. റെബേക്ക സോളൻറ്റ് എന്ന എഴുത്തുകാരി പറഞ്ഞതുപോലെ, നാം ഒരിക്കലും വിട്ടുകളയാൻ പാടില്ലാത്ത വലിയൊരു ധാനമാണ് പ്രത്യാശ. നാം ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലാത്ത വലിയൊരു ശക്തിയും. ദൈവഭയം ജ്ഞാനത്തിന്റെ ആരംഭമാണെന്ന് തിരുവചനം പറയുന്നതും അത് തിരുവചനത്തിലെ ജ്ഞാനസരണികളുടെ അടിസ്ഥാന പ്രമാണമാകുന്നതും ഇതേ കാരണം കൊണ്ട് തന്നെയാണ്. ദൈവത്തിന്റെ നിത്യവിസ്തൃതികളുടെ മുൻപിൽ, അനന്തമായ അവിടുത്തെ ശക്തിവിശേഷങ്ങളുടെ മുൻപിൽ, അവിടുത്തെ പദ്ധതികളുടെ മുൻപിൽ ഞാനിത് ഹൃദയം തുറന്നു നിൽക്കുകയാണ്. അവിടുത്തെ ഉപദേശത്തിനും വഴിനടത്തലിനുമായി ഇതാണ് ജ്ഞാനത്തിന്റെ ഗതി. അത് എന്റെ ജീവിതത്തെ പ്രത്യാശയിൽ വഴി നടത്തുകയാണ്. ഇന്ന് സുവിശേഷം 11:27 മുതൽ സൻഹെദ്രിൻ സംഘം നാഥനെ ചോദ്യം ചെയ്യാൻ തുനിയുന്നു. അവർ നാഥനെ വധിക്കേണ്ടത് എങ്ങനെയെന്ന് ആലോചിക്കുകയായിരുന്നല്ലോ ഇന്നലെ. അനന്യമായ ഒരു അധികാരശക്തി നാഥനിൽ പ്രകടമാകുന്നുവെന്ന് അവർ അംഗീകരിക്കുന്നു. എ യുണീക് എംപവർമെന്റ്. അതേസമയം ഈ തിരിച്ചറിവ് അവരെ വിശ്വാസത്തിന്റെ തലങ്ങളിലേക്ക് എത്തിക്കുന്നില്ല എന്നതാണ് ഇവിടെ വിരോധാഭാസം. അവർ ഹൃദയങ്ങൾ അടച്ചു കളയുന്നു, വിവേകപൂർവമായ തീരുമാനങ്ങളിൽ എത്തിച്ചേരാൻ വിസമ്മതിക്കുന്നു, സസ്പെൻഡഡ് ജഡ്ജ്മെന്റ്, അവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു, കാൽക്കുലേറ്റഡ് അൺബിലീഫ്. അതുകൊണ്ട് തന്നെ നീ എന്തധികാരത്താലാണ് ഇത് ചെയ്യുന്നത് എന്ന് നാഥനോട് അവർ ചോദിക്കുമ്പോൾ നാഥൻ അവർക്ക് ഉത്തരമല്ല നൽകുന്നത്, ഒരു മറുചോദ്യമാണ്. സ്നാപകന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്ന് ഇതൊരു ഊരാക്കുടുക്കായി മാറുന്നു. ഇതിന് ഉത്തരം നൽകാൻ അവർക്ക് ജനങ്ങളെ ഭയമായിരുന്നു. അതിനാൽ അവർ കൂടിയാലോചിക്കുകയാണ്. കൂടിയാലോചിക്കുക, ഡയാലോഗിസസ് ദൈ എന്ന വാക്ക് പൊതുവെ ഈ സുവിശേഷത്തിൽ ആവർത്തിക്കപ്പെടുന്നത് ക്രിസ്തുവിന്റെ വചനങ്ങളുടെ ശക്തിയെയും സ്വാധീനത്തെയും മറികടക്കാനായി ജനങ്ങൾ നടത്തുന്ന പരിശ്രമങ്ങളെ സൂചിപ്പിക്കാനാണ്. അതുകൊണ്ട് നാഥന്റെ ആത്മാവിഷ്കാരങ്ങളെ, ദൈവിക വെളിപാടുകളെ വെറും വാദഗതികൾ, ഊരാക്കുടുക്കുകൾ, ഡൈലേമ മാത്രമായിട്ടാണ് ഈ ഫരിസേയർ കണക്കാക്കുന്നത്. തർക്കിച്ചു തീർക്കേണ്ട ഒരു പ്രശ്നമായിട്ട്. സത്യം പറഞ്ഞാൽ സ്നാപകന്റെ ജ്ഞാനസ്നാനത്തെക്കുറിച്ചുള്ള അടിസ്ഥാന ബോധ്യമില്ലാത്തതിനാലാണ് അവർക്ക് തുടർന്നങ്ങോട്ട് നാഥനെ തിരിച്ചറിയാൻ ഈ പ്രയാസം അനുഭവപ്പെടുന്നത്. സ്നാപകൻ അനുതാപത്തിന്റെയും ഹൃദയ പരിവർത്തനത്തിന്റെയും സന്ദേശമാണ് പകർന്നത്. അത് കേൾക്കാതെ പോകുന്ന ഈ ഫരിസേയർ തങ്ങളുടെ ഹൃദയങ്ങൾ ദൈവത്തിലേക്ക് തിരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ക്രിസ്തു ദൈവപുത്രനാണെന്നും ഈ പുത്രന്റെ അധികാരം ദൈവത്തിന്റെ തന്നെ അധികാരമാണെന്നും അവർ തിരിച്ചറിയാതെ പോകുന്നു, കണ്ടിട്ടും കാണാതെ പോകുന്നു. Thank you.